സ്പീക്കർ എ എൻ ഷംസീർ ഖേദം പ്രകടിപ്പിച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. സ്പീക്കർ എ എൻ ഷംസീറിന്റെ വാക്കുകൾ വിശ്വാസ സമൂഹത്തിന് മുറിവേൽപ്പിച്ചിരിക്കുന്നുവെന്നും നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിനും ക്ഷതമേറ്റിരിക്കുന്നു. ഭരണഘടനാ പദവി ഇരുന്നുകൊണ്ട് എ എൻ ഷംസീർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അടിയന്തരമായി ഷംസീർ ഖേദം പ്രകടിപ്പിക്കുകയും ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കുകയും വേണമെന്ന് ഇരിങ്ങാലക്കുടയിൽ പത്രസമ്മേളനത്തിൽ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ റോക്കി ആളൂക്കാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ പി ടി ജോർജ്, ജില്ലാ സെക്രട്ടറി എം കെ സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷത്തെയും തകർക്കുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് നാട്ടിലെ സമാധാന അന്തരീക്ഷം ഉറപ്പാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. സ്പീക്കർ എന്ന പദവിയിലിരുന്നു കൊണ്ട്, ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ മനസ്സ് തോന്നാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഹൈന്ദവ സമൂഹം എന്നും പ്രധാന ആരാധന മൂർത്തികളിലൊന്നായി ഭഗവാനായി കണ്ട് ആരാധിക്കുന്ന മഹാഗണപതിയെ ഇകഴ്ത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. മഹാഗണപതി ഭഗവാനെ സംബന്ധിച്ച് എന്നും ഹൈന്ദവ മതവിശ്വാസത്തിൽ പ്രഥമ സ്ഥാനങ്ങൾ ഉള്ള ഒരു ഭഗവാനാണ്. നമ്മുടെ ഗൃഹപ്രവേശനങ്ങളിൽ ഗണപതി ഹോമം നടത്താറുണ്ട്, ഗണപതി പൂജ നടത്താറുണ്ട്. യുഗ്നേശ്വരനായിട്ടാണ് മഹാഗണപതി ഭഗവാനെ കാണുന്നത്, തടസ്സങ്ങൾ നീക്കം ചെയ്തു. പാർവതിപുത്രനായി ഹൈന്ദവ മതവിശ്വാസം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഗണപതി ഭഗവാൻ എത്രയോ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ തന്നെ കൊട്ടാരക്കരയിലെ വലിയ മഹാഗണപതി ക്ഷേത്രം, തിരുവനന്തപുരത്ത് കിഴക്കക്കോട്ടെ ഗണപതി ക്ഷേത്രം, മറ്റു പല സ്ഥലങ്ങളിലും ഗണപതി പ്രതിഷ്ഠ വലിയ വലിയ നിലയിൽ കാണുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഗണപതി ഭഗവാനെ തൊഴുന്നതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളിൽ ഗണേശോത്സവം നടക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മഹത്തരമായിട്ടുള്ള വിശ്വാസത്തെ എന്തിനാണ് വില കുറച്ച് കാണിക്കുന്നത്? ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ രീതിയിൽ, ചരിത്രം ചരിത്രത്തിൻ്റെ രീതിയിൽ പോകട്ടെ, വിശ്വാസം വിശ്വാസത്തിൻ്റെ രീതിയിൽ വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പെരിയാലക്കുടയിൽ തന്നെ തോന്നും, നിൽക്കുമ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ നാലമ്പല ക്ഷേത്രത്തിൻ്റെ ദർശന സമയമാണ്. ഒരേ പകൽ സമയം തന്നെ ശ്രീരാമ ഭഗവാനെയും ഭരത ഭഗവാനെയും ലക്ഷ്മി ഭഗവാനെയും ശത്രുഘ്നൻ ഭഗവാനെയും തൊഴുതാൽ പുണ്യം കിട്ടുമെന്നുള്ള വലിയ വിശ്വാസമുണ്ട്. പതിനായിരക്കണക്കിന് ആളുകളാണ് ഇരിങ്ങാലക്കുടയിൽ വഴിയെത്തുന്നത്. ഭരതഭഗവാന്റെ പ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടേത്. ഇവിടെ എത്രയോ വലിയ വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ വിശ്വാസത്തെ കയറി ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അളവുകൾ കൊണ്ടിട്ട് അളക്കരുത്. അത് മനുഷ്യന് സമാധാനം നൽകുന്ന, അവർ ശാന്തി കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന വലിയ അനുഭവമാണ് വിശ്വാസം. അത് എല്ലാ മതവിശ്വാസങ്ങൾക്കുമുണ്ട്, മതവിശ്വാസപ്പെട്ട ആളുകൾക്കുമുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവ സഹോദരന്മാർക്കുണ്ട്, മുസ്ലിം സഹോദരങ്ങൾക്കുണ്ട്, ബുദ്ധമത സഹോദരങ്ങൾക്കുണ്ട്, ജൈനമത സഹോദരങ്ങൾക്കുണ്ട്, സിഖുകാർക്കുണ്ട്, പാഴ്സിക്കാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടത്. അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചരിത്രബോധവും ഈ സംസ്കാര അവബോധവും ഒക്കെ പറഞ്ഞു നടക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്നത്, ഉണ്ടാകേണ്ടത്. സംസ്കാരബോധം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള സാംസ്കാരിക ബോധമാണ് ഉണ്ടാകേണ്ടത്. അത് നമുക്ക് വളരെ വലിയ നിലയിലുള്ള കുറവ് കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. കാരണം ഞാനോട്ട് എ എൻ ഷംസീർ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം
നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച് നാട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പിൻവലിക്കാനും ഖേദം പ്രകടിപ്പിക്കാനോ ഒക്കെ അദ്ദേഹം തയ്യാറാകുമെന്നാണ് ഞാൻ കരുതിയത്. കേരള കോൺഗ്രസ് പാർട്ടി കരുതിയതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ കാണാൻ കഴിയുന്നത്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് വീണ്ടും അന്തരീക്ഷം മോശമാക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് നമ്മുടെ ഇന്ത്യയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. ഇങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം, ഇത് തുടർന്നുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ മതവൈര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മുടെ പല ചർച്ചകളിലൊക്കെ കേൾക്കാൻ കഴിയുന്നത് എന്താ, ഒരു മതം മറ്റു മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും അവർ തള്ളിപ്പറയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാകുക? അവിടെ സ്നേഹം നഷ്ടപ്പെടും, അവിടെ ബഹുമാനം നഷ്ടപ്പെടും, പരസ്പരം ആദരിക്കും നഷ്ടപ്പെടും. ഏറ്റവും അഭികാമ്യം ഓരോ മതത്തിൻ്റെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാവരും അത് ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന് ആ നിലയിൽ അംഗീകരിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഒട്ടും ഭൂഷണമല്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഏഷംസീർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിൻവലിക്കണം. അദ്ദേഹം തീർച്ചയായിട്ടും അത് തിരുത്തി പറയേണ്ടതാണ്, ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്.